നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി പാർട്ടി പരിപാടിയിൽ അപമാനിച്ചെന്ന് ബി ജെ പി പ്രാദേശിക നേതാവിന്റെ പരാതി ഇത് സംബന്ധിച്ച് ചങ്ങനാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ പായ്പാട് പ്രധാനമന്ത്രിക്ക് പരാതി നൽകി വെള്ളിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ സുരേഷ് ഗോപി ഒരു മണിക്കൂർ നേരത്തെ എത്തിയിരുന്നുവെങ്കിലും വേദിയിൽ ഇരിക്കാൻ കൂട്ടാക്കിയില്ല എന്നും കണ്ണൻ പായ്പാട് പറയുന്നു നിവേദനം നൽകാൻ എത്തിയവരെ ഞാൻ നിങ്ങളുടെ എം പി അല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും കണ്ണൻ ആരോപിക്കുന്നു സുരേഷ് ഗോപിയുടെ പ്രവൃത്തി പ്രവർത്തകരുടെയും അണികളുടെയും ഇടയില് മാനക്കേടുണ്ടാക്കിയെന്നും പരാതിയുണ്ട് എന്നാൽ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് മെമ്മോറണ്ടം നൽകാൻ വന്നവരെ നിങ്ങളുടെ എം പി അല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും പ്രവർത്തകരെ കളിയാക്കിയെന്നും ബി ജെ പി അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണം എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് തൃശൂർ എം പി മാത്രമല്ല കേന്ദ്രമന്ത്രി സ്ഥാനം വഹിക്കുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി മന്ത്രിയുടെ പെരുമാറ്റം പ്രവർത്തകർക്കിടയില് മാനക്കേടുണ്ടാക്കിയെന്ന് പരാതിക്കാരൻ പറയുന്നുണ്ട് എന്നാൽ ജില്ലാ നേതൃത്വത്തെയോ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ നേരിട്ട് പ്രധാനമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു കണ്ണൻ പായ്പാട് എന്നാണ് ലഭ്യമായ വിവരം സുരേഷ് ഗോപിക്ക് എതിരായ പരാതിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പറയുന്നത് പരാതിക്ക് പിന്നാലെ വിവാദങ്ങളും ഉയർന്നു വന്നിരിക്കുകയാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തൃശൂരിൽ നിന്നും സമാനമായ പരാതികൾ ഉയർന്നിരുന്നു കൂടാതെ സുരേഷ് ഗോപി ബി ജെ പി അണികളോട് കയർക്കുന്ന വീഡിയോ ദൃശ്യവും പുറത്തു വന്നിരുന്നു പരിപാടി നടക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് പ്രവർത്തകർ എത്താത്തവന് ചൊല്ലിയായിരുന്നു അന്ന് സുരേഷ് ഗോപി പ്രകോപിപ്പിതനായത് അതിനിടെ തനിക്ക് ലഭിച്ച പൊന്നാട ബി ജെ പിയുടെ മുതിർന്ന നേതാവ് രാധാകൃഷ്ണ മേനോനെ സുരേഷ് ഗോപി അണിയിച്ചു കോട്ടയം ജില്ലയിലെ ബി ജെ പി അംഗത്വ വിതരണ ക്യാമ്പിന്റെ ഭാഗമായി കുമരകത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതിനിടെയായിരുന്നു സുരേഷ് ഗോപി പൊന്നാടത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ രാധാകൃഷ്ണ മേനോൻ മുന്നറിയിൽ ഉണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയ സുരേഷ് ഗോപിയെ പൊന്നാട അണിയിച്ചാണ് ബി ജെ പി പ്രവർത്തകർ സ്വീകരിച്ചത് പൊന്നാട അണിയിച്ച ഉടൻ അത് സമീപത്തുനിന്ന് വി രാധാകൃഷ്ണ മേനോനെ അണിയിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് വളരെ അപ്രതീക്ഷിതമായ കേന്ദ്രമന്ത്രിയുടെ പ്രകടനം കണ്ട് മെയ്നോനും ബി ജെ പി പ്രവർത്തകരും അമ്പരന്നു പൊന്നാട എടുത്തപ്പോൾ അത് അവിടെ തന്നെ കിടന്നുകൊള്ളട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതിനിടെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പുരസ്കാര സമർപ്പണ ചടങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വീഴ്ച വരുത്തിയ സംഭവം ഏറെ വിവാദമായി മാറിയിരുന്നു ചടങ്ങ് കഴിഞ്ഞ ക്ഷേത്രത്തിലെ ദീപ കാഴ്ചയിലും പങ്കെടുത്ത മടങ്ങിയ മന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ നാടയിൽ ഔദ്യോഗിക വാഹനം കാത്ത് അഞ്ചു മിനിറ്റിലധികമാണ് റോഡിൽ നിന്നത് ഈ സമയം വാഹനവ്യൂഹം പടിഞ്ഞാറിയടയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു സുരേഷ് ഗോപി അവിടെ കിടന്ന ഓട്ടോയിൽ കയറി കുമരകത്തു പോകാൻ ആവശ്യപ്പെട്ടതോടെ ഓട്ടോകാരനും പെരുങ്ങി രണ്ടു കിലോമീറ്ററോളം പിന്നിട്ട് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനു സമീപമുള്ള ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയപ്പോഴേക്കും വാഹനവ്യൂഹം കുതിച്ചെത്തി ഗൺമാൻ പിറകെയുള്ള വാഹനത്തിലാണ് എത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയപ്പോൾ കുമരകത്തേക്കുള്ള റൂട്ട് ഓട്ടോ ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കാൻ നീരസത്തോടെ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് ശാന്തനായി ഔദ്യോഗിക വാഹനത്തിൽ കുമരകത്തേക്ക് പോവുകയായിരുന്നു കോട്ടയത്ത് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ കുമരകത്താണ് സുരേഷ് ഗോപിക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത